തുറമുഖം യു എ ഇക്ക് വിമാനത്താവളം ഖത്തറിന് പാകിസ്ഥാൻ തൂക്കി വിൽക്കുന്നു അതെ തകർന്നടിഞ്ഞ് കുത്തുപാള എടുത്തിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ ഓരോ സാധനങ്ങളും വിറ്റ് തുലയ്ക്കുകയാണ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ വിൽക്കുന്നത് ആർക്കാണ് ഇത് വിൽക്കുന്നത് എന്തായിരിക്കാം ഈ വിൽപ്പനയ്ക്ക് പിന്നിലെ കാരണം നോക്കാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ആസ്തികൾ വിദേശ കമ്പനികൾക്കും രാജ്യങ്ങൾക്കും വിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ട് യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങളുമായി സുപ്രധാന കരാറുണ്ടാക്കിയെന്നും കൂടുതൽ ചർച്ചകൾ നടക്കുന്നു എന്നുമാണ് വിവരം എണ്ണായിരം കോടി ഡോളർ കടം വീട്ടാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ കൈവിട്ട കളിക്ക് ധൈര്യപ്പെടുത്തത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് കറാച്ചിയിലേത് രാജ്യത്തിന്റെ വ്യാപാര പ്രതിരോധ ആവശ്യങ്ങളിൽ കറാച്ചി തുറമുഖം വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇവിടെയുള്ള ചില ടെർമിനലുകൾ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് യു എ ഇക്ക് പാട്ടത്തിന് നൽകിയത് കഴിഞ്ഞ മാസമാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച കൂടുതൽ ഭാഗങ്ങൾ യു എ ഇക്ക് നൽകുന്ന ചർച്ചകൾ നടന്നുവെങ്കിലും കരാറിലെത്തിയില്ല പുതിയ കരാർ നിലവിൽ വന്നാൽ കറാച്ചി തുറമുഖത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനവും യു എ ഇയുടെ കൈവശമാകും അബുദാബി പോർട്ട് ഗ്രൂപ്പിനാണ് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നത് കഴിഞ്ഞ മാസം ഒപ്പുവെച്ച കരാർ പ്രകാരം ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യ വിപുലീകരണം യു നടത്തും പാകിസ്ഥാൻ സർക്കാരിന് അഞ്ചു കോടി ഡോളർ കിട്ടും കൂടാതെ ഒരു കണ്ടെയ്നറിന് പതിനെട്ട് ഡോളർ വീതവും ലഭിക്കും അതേസമയം വേണ്ടത്ര ചർച്ചയോ കൂടിയാലോചനകളോ ഇല്ലാതെ കരാർ ഒപ്പുവെക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനവും ഉയർന്നുവരുന്നുണ്ട് തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം മറ്റു രാജ്യങ്ങളുടെ കൈകളിലെത്തുന്നത് തിരിച്ചടിയാകും എന്ന അഭിപ്രായമാണ് സാമ്പത്തിക വിദഗ്ധൻ ഷഹബാസ് റാണ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുറഞ്ഞ തുകയ്ക്കാണ് കരാറിലെത്തുന്നത് വിലപേശി കൂടുതൽ തുക നേടണമായിരുന്നു വായ്പ തിരിച്ചടയ്ക്കുന്നതിന് സഹായം ലഭിക്കാൻ യു എ ഇയെ പ്രീതിപ്പെടുത്തുക മാത്രമാണ് പാകിസ്ഥാൻ സർക്കാർ ചെയ്യുന്നതെന്നും റാണ പറയുന്നു കറാച്ചി തുറമുഖം കൈമാറുന്നതിന്റെ ഭാഗമായി ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കറാച്ചി തുറമുഖത്തെ ചരക്ക് കടത്ത് സർക്കാർ നിയന്ത്രിച്ചിരുന്നു ജി സി സി രാജ്യങ്ങളിൽ പാകിസ്ഥാനുമായി വലിയ വ്യാപാര ബന്ധമുള്ളത് യു എ ഇക്കാണ് യു എ ഇയെ പിണക്കാതെ മുന്നോട്ടു പോകുക എന്ന നിലപാടാണ് പാകിസ്ഥാൻ സർക്കാർ സ്വീകരിക്കുന്നത് പാകിസ്ഥാനിലെ ടെലികോം കമ്പനിയായ പി ടി സി എല്ലിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ യു എ ഇയുടെ ഇത്തിസലാത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പാകിസ്ഥാനിലെ രണ്ടാമത്തെ മൊബൈൽ ഓപ്പറേറ്ററായ ടെലിനോർ വാങ്ങാനും ഇത്തിസലാത്ത് ചർച്ച തുടങ്ങിയെന്നാണ് വാർത്ത പി ടി സി എല്ലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത്തിസലാത്ത് സ്വന്തമാക്കിയത് ഇത് പ്രകാരം എൺപത് കോടി ഡോളർ പാകിസ്ഥാൻ ലഭിക്കാനുണ്ട് അതിനിടെയാണ് ടെലിനോർ വിൽക്കുന്ന കരാറിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാനിലെ പ്രധാന വിമാനത്താവളങ്ങൾ സ്വന്തമാക്കാൻ ഖത്തർ ചർച്ച നടത്തുന്നു എന്നാണ് മറ്റൊരു വിവരം കറാച്ചി ലാഹോർ ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങളാണ് ഖത്തർ നോട്ടമിടുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ കറാച്ചി ലാഹോർ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുള്ളതിനാൽ കൈമാറ്റം സാധ്യവുമല്ല കേസ് തീർപ്പാക്കിയ ശേഷം കൈമാറ്റം നടന്നേക്കും